നമ്മുടെ ഉലകനായകൻ കമൽഹാസൻ പ്രധാന വേഷത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു വിക്രം. ലോകേഷിന്റെ സംവിധാനത്തിൽ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടി മുന്നേറുകയാണ്. ചിത്രത്തിന്റെ 9 ദിവസത്തെ വ്യക്തമായ കളക്ഷൻ നമുക്ക് നോക്കാം. തമിഴ്നാട്ടിൽ നിന്ന് ചിത്രം 115,75,00,000 രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. കേരളത്തിലേക്ക് ചിത്രം വിതരണത്തിനെടുത്തത് 7 കോടിയോളം രൂപ കൊടുത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ 9 ദിവസം കൊണ്ട് തന്നെ ചിത്രം 28,50,00,000 രൂപ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി കഴിഞ്ഞു. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 23 കോടി രൂപയും കർണാടകയിൽ നിന്ന് 17,25,00,000 രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 7,50,00,000 രൂപയും ചിത്രം 9 ദിവസം കൊണ്ട് സ്വന്തമാക്കി. ചിത്രം ഇതുവരെ ഇന്ത്യയിൽ നിന്ന് 192 കോടി രൂപയും ഓവർസീസിൽ നിന്ന് 93 കോടി രൂപയും നേടിയിട്ടുണ്ട്. അങ്ങനെ വിക്രം 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡായി 285 കോടി രൂപ സ്വന്തമാക്കി കഴിഞ്ഞു. 10-ാം ദിവസമായ ഞായറാഴ്ചയോടുകൂടി ചിത്രം 300 കോടി ക്ലബിലും സ്ഥാനം പിടിക്കും. ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് റോഷാക്ക്. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂൾ ദുബായിൽ വെച്ചാണ് ചിത്രീകരിക്കുക. നേരത്തെ തന്നെ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്ന് വാർത്തകൾ വന്നെങ്കിലും മമ്മൂക്ക ദുബായിൽ വെച്ചുള്ള സീനുകളിൽ അഭിനയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ചിത്രം ഓണം റിലീസായി എത്താൻ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റോഷാക്ക് എന്ന ചിത്രം ഈ വർഷം തന്നെ അവസാനം തിയേറ്ററിലെത്താനാണ് സാധ്യത കൂടുതൽ. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ദളപതി വിജയുടെ 67-ാം സിനിമയെക്കുറിച്ചുള്ള വമ്പൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ഡാർക്ക് ഷെയ്ഡ് ഗ്യാങ്സ്റ്റർ ചിത്രമാണെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ദളപതി വിജയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ കംപ്ലീറ്റ് ഗ്യാങ്സ്റ്റർ ചിത്രം കൂടിയാണിത്. 2 വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് എഴുതിയുണ്ടാക്കിയ തിരക്കഥയാണ് ദളപതി 67-ൻ്റേത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ദളപതിയും ലോകേഷും കൂടി ഒരു 1.5 ട്രീറ്റ് തന്നെയായിരിക്കും നമ്മൾ സിനിമാ പ്രേമികൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.